ഹലോ കൂട്ടുകാർക്കും ഷമീ ടെക്കിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ, അതായത് കഴിഞ്ഞ ഒരു ഡബിൾ റോൾ വീഡിയോ ഞാൻ നിങ്ങൾ ടെസ്റ്റ് ആയിട്ട് ചെയ്തായിരുന്നു. ആ ടെസ്റ്റിൽ പറഞ്ഞ പോലെ വാട്സാപ്പ് ട്രിക്ക് ആൻഡ് ടിപ്സിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഇടയ്ക്ക് അപ്പിയർ ആയ ഒരു ഫീച്ചറാണ് വാട്സാപ്പ് ഡിസപ്പിയറിംഗ് മെസ്സേജസ് ഫീച്ചർ. അപ്പോൾ അതിനെപ്പറ്റി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ വീട്ടിൽ നിന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വാട്സാപ്പ് ഡിസപ്പിയറിംഗ് മെസ്സേജസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കൂട്ടുകാർ, ആദ്യമായി നമ്മൾ വാട്സാപ്പ് ഡിസപ്പിയറിംഗ് മെസ്സേജസ് എനേബിൾ ആക്കാൻ ചെയ്യേണ്ടത് വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യുക എന്ന കാര്യമാണ്. അതിനുശേഷം നമുക്ക് ഏത് കോണ്ടാക്റ്റാണോ ഡിസപ്പിയറിംഗ് മെസ്സേജസ് ഫീച്ചർ എനേബിൾ ആക്കേണ്ടത് ആ കോണ്ടാക്റ്റ് എടുക്കുക. അതിനുശേഷം സ്ക്രോൾ ചെയ്യുമ്പോൾ അതിനെ മീഡിയ വിസിബിലിറ്റിയുടെ താഴെ ഡിഫോൾട്ട് ആയിട്ട് ഡിസപ്പിയറിംഗ് മെസ്സേജസ് ഓഫ് ആയിരിക്കുന്ന ഒരു ഫീച്ചർ ആയിരിക്കും. അതിൽ നമ്മൾ വായിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഫീച്ചർ എനേബിൾ ആക്കിയതിന് ശേഷം ഈ കോണ്ടാക്റ്റിൽ വരുന്ന മെസ്സേജസ് ഓഡിയോ മീഡിയ ടെക്സ്റ്റ് എന്നീ മൂന്ന് മീഡിയയിലുള്ള മെസ്സേജസും വരുവാണെങ്കിൽ അത് 7 ദിവസത്തിനകം ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്നതാണ് എന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓൺ ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ ഓൺ ചെയ്തു, അപ്പോൾ അത് തൊട്ട് താഴെയായിട്ട് എഴുതി കാണിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. യു ടേൺ ഓൺ ഡിസപ്പിയറിംഗ് മെസ്സേജസ്, ന്യൂ മെസ്സേജസ് വിൽ ഡിസപ്പിയർ ഫ്രം ദിസ് ചാറ്റ് ആഫ്റ്റർ 7 ഡേയ്സ്. ടാപ്പ് ടു ചേഞ്ച്, മാറ്റണമെങ്കിൽ ക്ലിക്ക് ടാപ്പ് അതിൽ ടാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൽ ഒരു ക്ലോക്ക് ഐക്കൺ പോലെ വരും, അത് അതിൻ്റെ ഉദ്ദേശം അത് നമ്മൾ എനേബിൾ ആക്കിയിരിക്കുന്നു എന്നതാണ് ഉദ്ദേശമാണ്. അപ്പോൾ നമുക്ക് മീഡിയ ഫയൽ ആദ്യം നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇതാ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ഓൺ ആക്കിയിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗാലറിയിൽ വന്ന് കിടപ്പുണ്ടാകും, അത് ഡിലീറ്റ് ആവത്തില്ല. ബട്ട് ഈ ചാറ്റിൽ നിന്നും ഈ മീഡിയ ഡിലീറ്റ് ആകുന്നതാണ്, ടെക്സ്റ്റ് 7 ദിവസത്തിനകം ഡിലീറ്റ് ആകുന്നതാണ്. നമുക്കിത് ഓഫ് ആക്കുകയാണെങ്കിൽ ടാപ്പ് ചെയ്തിട്ട് അത് ഓഫ് ആക്കുകയും ചെയ്യാം. അപ്പോൾ അപ്പോൾ തന്നെ യു ടേൺ ഓഫ് ഡിസപ്പിയറിംഗ് മെസ്സേജസ് ടാപ്പ് ചെയ്യും, വീണ്ടും നമുക്ക് ഓൺ ആക്കുകയാണെങ്കിൽ അത് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ കൂട്ടുകാരെ, എങ്ങനെയുണ്ട് പുതിയത്? അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ ഫീച്ചർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഈ വീഡിയോയിലൂടെയും മറ്റ് വീഡിയോകളിലൂടെയും നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് വേറെ 2-3 കാര്യം ഈ ഫീച്ചറിനെ കുറിച്ച് പറയാനുള്ള റിവ്യൂ എനിക്ക് ചെയ്യാനുള്ള, അതിനെ ഓപ്പോസിറ്റ് ചെയ്യുകയല്ല. എന്തായാലും അതിനെ അനലൈസ് നോക്കുവാണെങ്കിൽ നമ്മളെല്ലാം കാത്തിരുന്നത് പെട്ടെന്ന് മാഞ്ഞു പോകുന്ന മെസ്സേജസ് വരാനാണ്. വാട്സാപ്പ് അതിൻ്റെ ഫസ്റ്റ് ട്രയൽ എന്ന നിലയ്ക്ക് 7 ദിവസത്തിനകം മാഞ്ഞു പോകുന്ന മെസ്സേജാണ് ഈ ഡിസപ്പിയറിംഗ് ഫീച്ചറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നോക്കുവാണെങ്കിൽ നമ്മൾക്ക് ആവശ്യമായത് പെട്ടെന്ന് മാഞ്ഞു പോകുന്ന മെസ്സേജാണ് നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. ബട്ട് 7 ദിവസം എന്നത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. അതായത് നമുക്ക് ഒരു വ്യക്തി മെസ്സേജ് അയച്ച് പെട്ടെന്ന് വായിച്ച ഉടനെ മാഞ്ഞു പോകുന്ന മെസ്സേജസ് ആയിരുന്നു നമ്മൾ കാത്തിരുന്നത്. ബട്ട് ഈ 7 ദിവസത്തെ ഗ്യാപ്പ് വന്നതിൽ ഒരു നല്ലൊരു പോരായ്മയായിട്ടും നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇത് വാട്സാപ്പ് എത്രയും പെട്ടെന്ന് പരിഹരിക്കും എന്നാണ് ഇതിൻ്റെ വാട്സാപ്പ് ബീറ്റ വേർഷനിൽ അതിൻ്റേതായ അതോറിറ്റീസ് പറയുന്നത്. സോ ഇതിൻ്റെ വാട്സാപ്പ് ദിനേനെ അതിൻ്റെ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ അപ്ഡേഷനും കൂടെ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകുന്ന മെസ്സേജ് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. വേറെ കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ കാണുകയും അതിലൂടെ നിങ്ങൾക്ക് നല്ല നല്ല അറിവുകൾ കിട്ടുകയും ചെയ്യും. സോ ഇനി അടുത്തൊരു വീഡിയോ കാണാൻ വരെ ഇറ്റ് ഇസ് സൈനിംഗ് ഫ്രം യു ആർ മുഹമ്മദ് ഷമീർ ഫ്രം ഷമീർ ടെക് വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, ബൈ.